ഹായ് ഫ്രണ്ട്സ്, ജസ്നാസ് വേൾഡിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു നാടൻ ശൈലിയിലുള്ള ബീഫ് കറിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഒരു അര കിലോ ബീഫ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്കിത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കുക്കറിലാണ് ഇപ്പോൾ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. കുക്കർ നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് അല്പം ചൂടായതിന് ശേഷം കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റുക. നന്നായി വഴന്ന് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ സവാള നന്നായിട്ട് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സവാള ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്ക് തക്കാളി രണ്ടെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരല്പം മല്ലിയില ചെറുതായി അരിഞ്ഞത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം കാപ്സിക്കോ ചെറുതായി കട്ട് ചെയ്തത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇതിൽ ചേർത്ത് കൊടുക്കുക. അല്പം വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഒരല്പം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. 3 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 3 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി എരിവിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. ഇന്നത്തെ ബീഫ് കറിയുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു സാധനം കൂടി, കസൂരി മേത്തി എന്ന് പറയുന്ന ഈ സ്ക്രീനിൽ കാണുന്ന ഈ സാധനം കൂടി 1 സ്പൂണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ചെറിയ ചൂടിൽ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം മസാല നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് കഴുകി വെച്ച ബീഫ് ഇതിൽ ചേർത്ത് കൊടുക്കുക.
ബീഫും മസാലയുമായി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ബീഫിനൊക്കെ മസാലകളൊക്കെ ഒന്ന് പിടിക്കട്ടെ. അതിനുശേഷം പാകത്തിന് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം അധികം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് അതിൻ്റെ പാകത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിൽ ഒരല്പം ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കുക. ഒരല്പം പച്ചമുളകിൻ്റെ സോസ് കൂടി നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് ഒരു രണ്ട് വിസിലടിക്കുന്നത് വരെ നിങ്ങൾ വേവിക്കുക. ഇപ്പോൾ ഏകദേശം രണ്ട് വിസിലടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് അതിൻ്റെ ആവി പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ സ്പെഷ്യൽ ബീഫ് കറി ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഒരു വെറൈറ്റി ടേസ്റ്റോട് കൂടിയിട്ടുള്ള കറിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കുബൂസിനും അതുപോലെ തന്നെ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ദോശയ്ക്കും ഒക്കെ നിങ്ങൾക്കിത് ഒരുമിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇതിലൊരു പകുതി ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.